ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾ സെറ്റിങ്സിനെ കുറിച്ചാണ്. എന്നാൽ നോർമൽ ഗോൾ സെറ്റിങ്സിനെ കുറിച്ച് അല്ലതാണ്. നിങ്ങളെല്ലാവരും ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഷോർട്ട് ടൈമിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഞാനീ പറയാൻ പോകുന്ന മെത്തേഡ് ലോകത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് നിൽക്കുന്ന കമ്പനികൾ ലൈക്ക് ഗൂഗിൾ, ആമസോൺ, ഇൻഡൽ, സെയിൽസ് ഫോഴ്സ്, ജനറൽ ഇലക്ട്രിക്കൽസ്, ഇത്തരം കമ്പനികൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ 2025 ഗോള് അല്ലെങ്കിൽ 2030 ഗോളുകളൊക്കെയാണ്. അപ്പോൾ സൈക്കോളജിക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ കുറേ ലോങ് ടൈം ആണ് എന്നുള്ള ധാരണ നമ്മുടെ മൈൻഡിലേക്ക് വരും. കുറേ ലോങ് ടൈം ആയിട്ടാണല്ലോ ഈ ഗോൾ എന്നുള്ളത്. അവിടെയാണ് ഇവരൊക്കെ സെറ്റ് ചെയ്യുന്ന 90 ഗോളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 90 സെറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ഷോർട്ട് ടൈം ആയിട്ട് ഫീൽ ചെയ്യും. 3 നമ്മുടെ തൊട്ടടുത്ത ദിവസമാണ്. അതിനനുസരിച്ചിട്ട് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. എന്തൊക്കെയാണ് ഇന്ത്യയിൽ പോലുള്ള കമ്പനികളൊക്കെ ചെയ്യുന്ന ഈ 90 ഗോൾ കൊണ്ട് നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ബെനിഫിറ്റ്സുകൾ നമുക്ക് നോക്കാം. 1 കാര്യം അച്ചീവബിലിറ്റിയാണ്. 1 നിങ്ങൾ ചെയ്യുമ്പോഴും ഈ 90 ചെയ്യുമ്പോൾ അച്ചീവബിലിറ്റി എന്ന് പറയുന്നതിന് ചാൻസ് കൂടുതലാണ്. കാരണം ടീമിന് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് 90 കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിസൾട്ട് ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത മാസത്തിലേക്ക് ഇതാണ്, നെക്സ്റ്റ് മന്തിലേക്ക് ഇതാണ്, ഓരോ മാസത്തിലേക്ക് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് വീക്കിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീമിനൊന്നും കൂടെ എനർജി കിട്ടും. കറക്റ്റായിട്ട് 3 കഴിയുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു ക്വാർട്ടർ ഇയർ എന്ന രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇയർ 4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അച്ചീവബിൾ ആവാനുള്ള അച്ചീവബിലിറ്റി എന്ന് പറയുന്നത് നോർമൽ നിങ്ങൾ 1 ഗോൾ സെറ്റ് ചെയ്തതിനേക്കാൾ കൂടുതലാണ്. ഇത് നല്ല റിസൾട്ട് ലഭിക്കുന്നൊരു കാര്യമാണ്. 2 കാര്യം ഫോക്കസ് കൂടുന്നതാണ്. നമുക്കൊന്നുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. സെയിൽസ് ടീമിന് എന്താണ് ചെയ്യണം, മാർക്കറ്റിംഗ് ടീമിന് എന്താണ് ചെയ്യാനുള്ളത്, അങ്ങനെ ഓരോ രീതിയിലേക്ക് അവർക്കുള്ള പ്രയോറിറ്റൈസ് എന്ന് പറയുന്നത് കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് കൂടുമ്പോൾ നേരത്തെ പറയുന്ന റിസൾട്ട് കൂടാനുള്ള ചാൻസ് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ലോകത്തിൽ ഓരോ ദിവസവും വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വർഷത്തേക്കുള്ള പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ അതിനിടയിൽ പല ടെക്നോളജികളും വരും. ഇപ്പോൾ ChatGPT ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ ദിവസവും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വർഷത്തിലേക്കുള്ള ചെയ്യുന്നതിന് പകരം നമ്മൾ 90 പുതിയ പുതിയ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും, ചില ഏരിയകൾ മാറ്റാൻ പറ്റും. ഇത് 90 ചെയ്യുമ്പോൾ പ്രത്യേകത. നമ്മൾ ഒരു വർഷത്തിലേക്ക് ചെയ്യുന്നതിനേക്കാൾ, കാരണം പിന്നത്തെ 90 വരുന്ന സമയത്ത് വേറെ ടെക്നോളജികൾ ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും. അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വേറൊരു കാര്യം അക്കൗണ്ടബിലിറ്റിയാണ്. നമ്മുടെ ടീമിന് അറിയാമല്ലോ 90 അപ്പോൾ നമുക്കത് ഓരോ ദിവസത്തിലേക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അക്കൗണ്ടബിലിറ്റി കൂടും. കാരണം 90 നമുക്ക് 80 ആണുള്ളത്, ഇനി 70 ആണുള്ളത്, 50 ആണുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ചെക്ക് ചെയ്യാം. നമ്മൾ എത്ര അച്ചീവായി, 90 നമ്മൾ ഇന്ന ഏരിയയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 30 കഴിഞ്ഞു, ആ 30 എത്തേണ്ട സ്ഥലത്ത് എത്തിയോ, അങ്ങനെയുള്ള അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഒന്നും കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഫൈനലി മോട്ടിവേഷൻ. 90 എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അടുത്തായിട്ട് തോന്നുന്നത് തന്നെ നമുക്കിത് മോട്ടിവേറ്റ് ചെയ്യും. ടീമിനെ നിങ്ങളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം അതിന് ടീം ലീഡേഴ്സിനും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പറയാൻ പറ്റും ഇത്ര ദിവസം നമുക്കുള്ളത്. അതിനനുസരിച്ച് അവരുടെ എനർജി കൂടും, അതിനനുസരിച്ചിട്ട് മോട്ടിവേഷനും കൂടും. അപ്പം നിങ്ങൾ ഇതുവരെ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകൾ എങ്ങനെയെങ്കിലും ആകട്ടെ, ചിലപ്പോൾ നിങ്ങൾ 2024 മുഴുവൻ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇറ്റ്സ് ഗുഡ്, കൺഗ്രാജുലേഷൻസ്. നിങ്ങളങ്ങനെ സെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നു. അതിൽ നിന്ന് 90 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, ഞങ്ങളിത്തരം കമ്മ്യൂണിറ്റിയിലൊക്കെ ഞങ്ങൾ ചെയ്യാനുള്ള, ഞങ്ങൾ 90 വേണ്ടിയിട്ട് വർക്ക് ബുക്കിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ബുക്കിൽ നമ്മൾ ചെയ്യുന്നത് 90 അവരുടെ ഗോളിനെ മന്തിലേക്കും വീക്കിലേക്കും ഡേയിലേക്കും കൺവേർട്ട് ചെയ്ത് അതിനനുസരിച്ച് അനലൈസ് ചെയ്തിട്ട് അത് അച്ചീവബിൾ ആണോ അല്ലേ എന്നുള്ളത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 90 ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ഗോൾ ചെയ്യാൻ, വർക്ക് ബുക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.